സ്വാഗതം. അപ്പോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മൾ ഇന്നൊരു ഹോം ടൂർ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ചാനലിൽ ഇതുവരെ ഒരു ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ വീടാണ്. അപ്പോൾ ഈ വീട് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് ഹോം ടൂറിനായിട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് എൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ഹാജിറ ഉസ്മാൻ ദമ്പതികളുടേതാണ്. അപ്പോൾ നമ്മളുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ എടമുട്ടം എന്ന സ്ഥലത്താണ്. 15 സെൻറ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളിലായിട്ട് 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. കണ്ടംപററി കൊളോണിയൽ സ്റ്റൈലിലുള്ള ഒരു അൾട്രാ മോഡേൺ വീടാണ് ഇത്. മനോഹരമായിട്ടുള്ള ഒരു ഇലവേഷനാണ് ഈ വീടിൻ്റേത്. ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് FK ബിൽഡേഴ്സ് ആണ്. വീടിൻ്റെ മാത്രമല്ല മതിലിനും അതിമനോഹരമായിട്ടുള്ള ഡിസൈനാണ് അവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പോവാം. നമ്മൾ മെയിൻ ഗേറ്റ് കടന്ന് നേരെ ചെല്ലുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്. വീടിനോട് ചേർന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് കാർപോർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ 2 പില്ലറുകളാണ് കൊടുത്തിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ആഷ് കളറിലെ ഫ്രണ്ടിലെ പെയിൻറ് കൊടുത്തിട്ടുണ്ട്. ഈ പില്ലേഴ്സിന് ആഷ് കളറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് വുഡൻ ഫിനിഷിങ്ങിലാണ്. ഫ്രണ്ട് ഡോർ കടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ അതിമനോഹരമായ ഇൻറ്റീരിയറോട് കൂടിയ ലിവിംഗ് റൂം കാണാം. ലിവിംഗ് റൂമിൽ നല്ല ഭംഗിയുള്ള ഒരു സോഫ സെറ്റി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഫ്ലോറിനോട് മാച്ച് ആയിട്ടുള്ള ഒരു കളറിലുള്ള സോഫ സെറ്റിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് റൂമിൽ നല്ല ഭംഗിയുള്ള ഒരു പാർട്ടീഷൻ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് റൂമിൽ സീലിംഗ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടാണ്. നമുക്ക് ഒട്ടും തന്നെ ബോറടിക്കാത്ത തരത്തിലുള്ള ഒരു സിമ്പിൾ വർക്കാണ് അവിടെ സീലിംഗിന് നൽകിയിരിക്കുന്നത്. ലിവിംഗ് റൂമിൽ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് 3 പാർട്ടീഷനോട് കൂടിയിട്ടുള്ള മെയിൻ ഹാളിലേക്കാണ്. ഇവിടെ ഏറ്റവും ആകർഷകമാക്കിയിരിക്കുന്നത് ഇവിടുത്തെ സ്റ്റെയർകേഴ്സ് ആണ്. അതിമനോഹരമായിട്ട് വളരെ കോസ്റ്റ്ലി ആയിട്ട് ചെയ്തിട്ടുള്ള സ്റ്റെയർകേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്ന പോർഷനിലെ വോളും ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ചെയ്തിരിക്കുന്നത് ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റിലുള്ള ഒരു കളർ കോംബോ ആണ്. മെയിൻ ഹാളിലെ 3rd പോർഷൻ ഫാമിലി ലിവിംഗ് ഏരിയ ആണ്. അവിടെയാണ് TV സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫാമിലി ലിവിംഗ് ഏരിയയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു സെറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സീലിംഗും അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയുടെ സൈഡിലായിട്ട് ഒരു പാർട്ടീഷൻ കൊടുത്തിട്ട് അവിടെ ഒരു ഊഞ്ഞാല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് അവിടെ പിടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് മുകളിലായിട്ട് നല്ലൊരു ഫാൻസി ഹാങ്ങിങ് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ആണത്. പുറത്തു നിന്നുള്ള വിഷ്വൽസ് കാണാനും അതുപോലെ തന്നെ കാറ്റൊക്കെ കൊണ്ട് ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് ഈ വീട്ടിലെ ഈ ഒരു ഏരിയ. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള 2 ബെഡ്റൂമുകളും ലിവിംഗ് ഏരിയയുടെ സൈഡിൽ തന്നെയാണ്. ലിവിംഗ് ഏരിയയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ കടക്കുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് ഇത്. ഓഫ് വൈറ്റ് ആൻഡ് വുഡൻ മിക്സഡാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബെഡ്ഷീറ്റും കർട്ടൻസും ഒക്കെ ഈ ഒരു ഡിസൈനോട് മാച്ച് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബെഡിന് നേരെ മുകളിലായിട്ട് അതിമനോഹരമായിട്ടുള്ള ഒരു മിറർ പേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടലിന് പുറകിലായിട്ട് ഡ്രസ്സൊക്കെ മാറാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. വുഡൻ ഡോറാണ് ബാത്റൂമിന് വെച്ചിട്ടുള്ളത്. ബെഡ്റൂമിന് അഭിമുഖമായി തന്നെയാണ് സെക്കൻഡ് ബെഡ്റൂമും കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിലെ ആഷ് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷനാണ് ഡിസൈൻ വന്നിട്ടുള്ളത്. വാഷ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് സ്റ്റെയേഴ്സിൻ്റെ സൈഡിലായിട്ടാണ്. നമ്മൾ നേരെ ചെല്ലുമ്പോൾ തന്നെ സർക്കിൾ ടൈപ്പിലുള്ള ഒരു അടിപൊളി ലൈറ്റ്നിങ് മിറർ കാണാം. നമ്മളുടെ വാഷ് ബേസിനെ നാനോ വൈറ്റിലുള്ള സ്ക്വയർ ടൈപ്പ് വാഷ് ബേസിനാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് തന്നെ അതിമനോഹരമായിട്ടുള്ളൊരു വാട്ടർഫോളും കൂടെ നമുക്ക് കാണാം. ഹാളിലെ ഡൈനിങ് ഏരിയയുടെ സൈഡിലായിട്ടാണ് പ്രയർ ഹാള് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രയർ ഹാളിലേക്ക് കടക്കുന്നതിന് മുന്നേയുള്ള ഒരു ഭാഗം ടാപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒലവ് എടുക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലുള്ള കിച്ചണിലേക്ക് പോവാം. ഇതൊരു ഓപ്പൺ കിച്ചൺ അല്ല, അതിവിശാലമായിട്ടുള്ള ഒരു അൾട്രാ മോഡേൺ കിച്ചണാണ്.
നമ്മളുടെ കിച്ചണിലെ കൗണ്ടർ ടോപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ്. അതുപോലെ തന്നെ ഒരു വുഡൻ വർക്കാണ് ഇവിടുത്തെ കബോർഡ്സിനൊക്കെ ചെയ്തിട്ടുള്ളത്. കിച്ചണിൻ്റെ ഒരു സൈഡിലായിട്ട് 4 സീറ്റിങ്ങുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കാണാൻ പറ്റും. ഈ റോയൽ ലൈറ്റുകൾ ഹാങ് ചെയ്തിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ തന്നെയാണ് ഈ കിച്ചണെ അതിമനോഹരമാക്കി മാറ്റുന്നത്. ഇനി നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പം നമ്മളുടെ സ്റ്റെയേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടഫൻ ഗ്ലാസും സ്റ്റീലും വെച്ചിട്ടാണ്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു ടഫൻ ഗ്ലാസ് ഡിസൈനാണ് നമ്മളുടെ സ്റ്റെയേഴ്സിന് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഫസ്റ്റ് വ്യൂ എന്ന് പറയുന്നത് നമ്മളുടെ ഡൈനിങ് ഏരിയയിലേക്കുള്ള വ്യൂ ആണ്. അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നമ്മൾ മുകളിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് ഏരിയ കടന്ന് നമ്മൾ ചെല്ലുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ്. ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു ബെഡ്റൂം ഇൻറ്റീരിയർ തന്നെയായിരുന്നു നമ്മൾക്ക് ഈ ബെഡ്റൂമിൽ കാണാൻ കഴിഞ്ഞത്. ഓഫ് വൈറ്റ് ആൻഡ് വുഡൻ തീമിലാണ് ഈ ബെഡ്റൂം ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബെഡ്റൂം ഇത് തന്നെയാണ്. വളരെ എലഗന്റ് ആയിട്ട് തോന്നുന്ന നല്ല പ്രൗഡിയുള്ള ഒരു ബെഡ്റൂം ഇത് തന്നെയായിരുന്നു. നമ്മളുടെ എല്ലാ ഇന്റീരിയർ വർക്ക്സും ആർഭാടങ്ങളായിരുന്നില്ല, അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഇന്റീരിയർ വർക്ക്സ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് നമുക്ക് ഇവിടുത്തെ എല്ലാ സീലിംഗ്സിലും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. അധികം ആർഭാടമില്ലാതെ എന്നാലോ ഒട്ടും തന്നെ പ്രൗഢി കുറയ്ക്കാതെയുള്ള ഒരു ഇന്റീരിയർ വർക്ക്സ് ആണ് ഇവിടെ സീലിങ്ങിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരെയും പെട്ടെന്ന് തന്നെ അട്രാക്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഇന്റീരിയർ വർക്ക്സ് തന്നെയാണ് സീലിങ്ങിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഹോം ടൂറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.